ഒമ്പതാം ശ്ലോകം വരെയാണ് നോക്കിയത് അമ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ പരമേശ്വരിയുടെ കപോലങ്ങളെയാണ് വർണ്ണിച്ചത് കപോലങ്ങളുടെ സൗന്ദര്യത്തെ മന്മഥരഥത്തോട് ഉപമിച്ച് വർണ്ണിച്ചു തുടർന്ന് അറുപതാമത്തെ ശ്ലോകത്തിൽ ശബ്ദമാധുര്യം ശബ്ദത്തിൻ്റെ ഗുണമേന്മയാണ് വർണ്ണിക്കുന്നത് അതിന് സരസ്വതിയുടെ വാക്കുകളും അല്ലെങ്കിൽ വാക്കുകൾ തന്നെ സരസ്വതിയായിരിക്കുന്ന ആ സ്വരൂപത്തെ എടുത്തുകൊണ്ട് രണ്ട് രീതിയിൽ ഇവിടെ വർണ്ണിക്കുന്നു ീ ശ്ലോകത്തിനൊരു പ്രത്യേകതയുള്ളത് രണ്ട് രീതിയിൽ അന്വ അന്വയം ചെയ്ത് രണ്ട് തരം അർത്ഥങ്ങൾ നിശ്ചയിക്കാം രണ്ട് പക്ഷത്തും അർത്ഥം പറയാം ഒന്ന് പരമേശ്വരിയുടെ ത്രിപുരസുന്ദരിയുടെ ഭാവത്തിൽ മറ്റൊന്ന് സരസ്വതിയുടെ ഭാവത്തിൽ അതിൽ ഒന്ന് രണ്ട് ശബ്ദങ്ങൾ ഒന്ന് മാറ്റി അന്വയിച്ചാൽ അർത്ഥം അങ്ങനെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിലെ വ്യാഖ്യാനങ്ങളിലും ഈ രണ്ട് പക്ഷവും കാണുന്നുണ്ട് ചില വ്യാഖ്യാതാക്കൾ ഒരു പക്ഷത്ത് അന്വയിച്ചു മറ്റു ചില വ്യാഖ്യാതാക്കൾ മറ്റൊരു പക്ഷത്ത് അന്വയിച്ചു ആദ്യത്തെ ഒരു അന്വയ രീതി നോക്കാം ഹേ ശർവാണി എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലെ സംബോധന ശർവൻ എന്നത് ശിവൻ്റെ പേരാണ് ശർവൻ്റെ പത്നി ഭാര്യ എന്ന അർത്ഥത്തിൽ ശർവാണി എന്ന സംബോധന പാർവതി എന്ന സംബോധനയാണ് അല്ലയോ ശർവാണി ശർവൻ്റെ ഭാര്യയായിട്ടുള്ളവളെ എന്ന് സംബോധന ചെയ്ത് തേ അമൃതലഹരീ കൗശലഹരീ സൂക്തി ശ്രവണുലുഗാഭ്യം അവിരളം പമത്കാരശ്ലാഖാചലിത ശിരസ സരസ്വത്ത കുണ്ടലഗണ താരൈ ഝണത്കാരൈ പ്രതിവചനമാചഷ്ട ഇവ എന്ന തേ എന്നന്വയംഹരി നിന്റെ അമൃത ലഹരിയായിട്ടുള്ള അല്ലയോ പരമേശ്വരി പരമേശ്വരിയുടെ അമൃതലഹരിയായിട്ടുള്ള അമൃതം തന്നെ ലഹരിയായിട്ട് പ്രവഹിക്കുന്ന അമൃതപ്രവാഹരൂപത്തിലുള്ള അമൃതലഹരി കൗശലഹരി അമൃതലഹരിയെ അമൃതലഹരിയുടെ പ്രവാഹം തന്നെ പ്രവാഹത്തിലുള്ള ആ മാധുര്യം അതിലുള്ള ആ കൗശലം ആ കുശലഭാവം മാധുര്യം ഏറ്റവും സുന്ദരമായ ആ ഭാവം അതിനെ ഹരിക്കുന്നതായിട്ടുള്ള അതായത് അമൃതലഹരിക്കും അധികമായിട്ടുള്ള അമൃതലഹരി തന്നെ കുറവായിട്ട് തോന്നുന്ന അത്രയും മാധുര്യമുള്ളതാണ് എന്ത് സൂക്തീഹി വചനങ്ങൾ വാക്കുകൾ സ്പഷ്ടമായിട്ട് ഉച്ചരിക്കുന്ന വാക്കുകൾ അമൃതലഹരിക്കും അപ്പുറത്ത് നിൽക്കുന്ന മാധുര്യമുള്ളതാണ് അമൃതലഹരിയെയും ഹരിക്കുക ഇവിടെ കൗശല ഹരി എന്നാണ് പദം വിഭജിച്ച് പറയാൻ കഴിയുക അമൃതലഹരി കൗശലഹരി അല്ലെങ്കിൽ കൗശലഹരി എന്ന് വായിക്കുമ്പോൾ ലഹരി ലകാരം ഇപ്പുറത്ത് വന്ന് ചേരുന്നതാകാം എന്നാൽ അർത്ഥത്തിൽ കൗശലം ഹരിക്കുന്നത് എന്നർത്ഥമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് മാധുര്യം ഹരിക്കുന്നത് അമൃതിൻ്റെ തന്നെ അമൃത പ്രവാഹത്തിൻ്റെ തന്നെ മാധുര്യത്തെ ഹരിക്കുന്ന അതായിട്ടുള്ള സൂക്തീ സൂക്തികള് ആ വാക്കുകൾ അമ്മയുടെ മുഖാരവിന്ദത്തിൽ നിന്നും മൊഴിയുന്ന ആ വാക്കുകൾ ശ്രവണ ചുലുകാഭ്യാം അവിരളം വിപത്യാഹ അത് നിരന്തരം കർണപുടങ്ങളിലൂടെ കേട്ടുകൊണ്ടാണ് ശ്രവണ ചുലുകാഭ്യാം ശ്രവണം എന്ന് പറഞ്ഞാൽ കർണം കർണപുടങ്ങൾ കർണപുടങ്ങളിലൂടെ അവിരളം നിരന്തരം വിരാമമില്ലാതെ കേട്ടുകൊണ്ട് കേൾക്കുക എന്നുള്ളത് ഇവിടെ അമൃതലഹരിക്കും അപ്പുറത്തുള്ള ലഹരിയായതുകൊണ്ട് അതിനെ സേവനം ചെയ്തുകൊണ്ട് പിപന്താഹ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സരസ്വതീദേവി അങ്ങനെ നിരന്തരം ഈ സൂക്തി പ്രവാഹത്തെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു ചമത്കാര ശ്ലാഘാചലിത സിരസ അതിങ്ങനെ സുന്ദരമായ ആ വാക്കുകളിങ്ങനെ കേട്ട് അതിൽ ലയിച്ച് അതിൻ്റെ ആശ്ചര്യം ചമത്കാരം അതിലുള്ള അത്ഭുതമൂർന്ന ആ മാധുര്യം അതാസ്വദിച്ച് അതിനെ ശ്ലാഘനം ചെയ്തുകൊണ്ട് അതിനെ സ്തുതിച്ചുകൊണ്ട് ഓ വളരെ നന്നായി സുന്ദരമായിരിക്കുന്നു എന്ന് ആനന്ദത്തിൽ സ്തുതിച്ചുകൊണ്ട് ശിരസ് ചലിപ്പിക്കുകയാണ് സാധാരണ മുതിർന്നവരൊക്കെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ നല്ല ശാസ്ത്രീയ സംഗീതം കേൾക്കുമ്പോൾ ആ ശ്രോതാക്കളായിട്ടിരിക്കുന്നവർ ഇങ്ങനെ തലയാട്ടാറുണ്ട് തലയാട്ടി താളം പിടിക്കുന്നതുപോലെ തലയാട്ടിയിട്ട് ആ കേൾക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ ആ സംഗീതത്തിന്റെ മാധുര്യം ആസ്വദിക്കുന്നതിൻ്റെ പ്രതിക്രിയയായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ ഇവിടെ ആ മാധുര്യം വചനമാധുര്യം ആസ്വദിച്ചു കൊണ്ട് സരസ്വതീദേവി ശിരസ് ചലിപ്പിച്ചു അങ്ങനെ ശിരസ് ഇങ്ങനെ മന്ദമായിട്ടിങ്ങനെ ഇളക്കി ആ ഇളക്കിയപ്പോൾ എന്താ സംഭവിച്ചത് സരസ്വത്യാഹ കുണ്ടലഗണ സരസ്വതീ ദേവി ധരിച്ചിട്ടുള്ള കുണ്ടലങ്ങൾ താരൈഹി വളരെ ഉച്ചത്തിൽ തന്നെ കുണ്ടലങ്ങളുടെ ഇളക്കം കൊണ്ടുണ്ടാകുന്ന ശബ്ദത്തിൻ്റെ ഉച്ചത്തിൽ ഝണത്കാരൈ അത് ഝണത്കാരങ്ങളായിരുന്നു കുണ്ടലം ഇളകുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദത്തിന് അനുകരിക്കുന്നതാണ് ഝണത്കാരം എന്ന ശബ്ദം ഝണത്കാരങ്ങളാകുന്ന ആ കുണ്ടലത്തിൻ്റെ ശബ്ദം ഇങ്ങനെ ഇളകി ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിച്ചു പുറപ്പെടുവിച്ചെന്താ എന്താണതിന് പറയാവുന്നത് അത് പ്രതിവചനമാചഷ്ട ആ കുണ്ടലങ്ങൾ ദേവിയുടെ ആ ശബ്ദമാധുര്യത്തിന് പ്രതിവചനം പറയുകയാണ് അതിൻ്റെ ആസ്വദ ആസ്വാദനം ചെയ്തുകൊണ്ട് ഒരു പ്രത്യുത്തരം പറയുകയാണ് ഒരു ഉത്തരം പറയുകയാണ് ഒരു എന്തെങ്കിലും ഒരു പ്രതിക്രിയ ചെയ്യുകയാണ് എന്ന് കൽപ്പിക്കുകയാണ് അപ്പോൾ അവിടെ ജണത്കാരം കുണ്ടലങ്ങളുടെ ആ ഇളകുന്ന ശബ്ദം അതെത്ര മധുരമാണ് ആ മാധുര്യവും അമ്മയുടെ വാക്കുകളുടെ മാധുര്യവും ഇത് രണ്ടും ഒരുമിച്ച് ചേരുന്നതാണ് എന്ന് ഭാവന ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുണ്ടലങ്ങൾക്ക് പോലും പ്രതിക്രിയ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്രയും സുന്ദരമാണ് കുലങ്ങൾ പോലും ജഡങ്ങളായിട്ടുള്ള കുണ്ഡലങ്ങൾ പോലും പ്രതിക്രിയ പറയുന്നു ആ വാക്ക് അത്രയും സ്ഫുരിക്കുന്നു എന്നർത്ഥം ഇവിടെ പറയാം അപ്പോൾ സരസ്വതീദേവി അടുത്തിരിക്കുന്നു അല്ലെങ്കിൽ സരസ്വതീദേവി ത്രിപുരസുന്ദരിയുടെ ആ സേവാഭാവത്തിലിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന ദേവി തന്നെ ഈ വാക്കുകൾ കേട്ട് ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ സരസ്വതി വാഗ്ദേവതയാണ് വാക്കിൻ്റെ ദേവത യഥാർത്ഥത്തിൽ സരസ്വതിയാണെന്നാണ് നമ്മൾ അറിയുന്നത് ആ വാഗ്ദേവത തന്നെ അമ്മയുടെ സുന്ദരമായ വാക്കുകൾ കേട്ട് രസിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര സുന്ദരമാണ് ആ വാക്കുകൾ എന്നവിടെ ധ്വനിക്കുകയാണ് ഇതാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ പ്രകടമാക്കാൻ ശ്രമിച്ചത് ഇത് അതിൻ്റെ ഒരു രീതിയിലുള്ള അന്വയമായിട്ട് പറയാം മറ്റൊരന്വയത്തിൽ ഇതിൽ ദേവിയാണ് ശിരസ് ചലിപ്പിക്കുന്നത് ശിരസ് ചാലനം ചെയ്യുന്നത് സരസ്വതീദേവിയാണ് സൂക്തി വചനങ്ങൾ ദേവിയുടെ സൂക്തി വചനങ്ങൾ കേട്ട് ചാലനം ചെയ്യുന്നു പിന്നെ മറ്റൊരു രീതിയിൽ അന്വയം പറയുമ്പോൾ ഇവിടെ അവസാനം ശ്ലോകത്തിൻ്റെ അവസാനം ഇവ തേ എന്നു വന്നു പ്രതിവചനം ആചഷ്ട ഇവേ എന്ന ആ കുലഗണം പ്രതിവചനം ചെയ്യുന്നു ഉത്തരം പറയുന്നു എന്നതുപോലെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാവം എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞതിൽ അതേ എന്നാൽ നിന്റേത് എന്നാണ് അർത്ഥം തത്തേ തവ നിന്റേത് എന്നർത്ഥത്തിൽ ആ തേ ഒന്ന് മാറ്റിയാൽ മാറ്റി അന്വയിക്കുമ്പോൾ സരസ്വത്യാ സൂക്തി സരസ്വതിയുടെ സൂക്തികൾ കേട്ട് ഇപ്പം ദേവി മൊഴിയുന്നത് കേട്ട് ഇപ്പം സരസ്വതീദേവി അവിടെ അമ്മയുടെ സേവയിൽ നിൽക്കുകയാണ് അമ്മയുടെ സേവികയായി നിൽക്കുകയാണ് ത്രിപുരസുന്ദരിയുടെ സേവികയാണ് സരസ്വതീദേവി എന്ന് കൽപ്പിക്കുമ്പോൾ ആ ദേവിയുടെ വിദ്യയുടെ ദേവിയായ ദേവി വാക്കിൻ്റെ ദേവതയായ സരസ്വതീദേവി സർവശാസ്ത്രങ്ങളുടെയും ദേവതയായ ദേവി ആ ദേവിയുടെ സുന്ദരമായ വാക്കുകൾ കവിത്വവും ശാസ്ത്രവും തത്വവും മാധുര്യവും ഒക്കെ നിറഞ്ഞ ആ വാക്കുകൾ കേൾക്കുന്ന ശർവാണി പാർവതീദേവി ത്രിപുരസുന്ദരീ ദേവി കേട്ടുകൊണ്ട് ശിരശ്ചാലനം ചെയ്യുന്നു അപ്പോൾ ഇവിടെ ശിരശ്ചാലനം ചെയ്യുന്നത് ത്രിപുരസുന്ദരി ദേവിയാണ് ദേവി തന്നെ സ്വയം ശിരശ്ചാലനം ചെയ്യുകയാണ് അങ്ങനെയും അർത്ഥം പറയാം അപ്പോൾ തവ ചിരശ്ചാലനം എന്നർത്ഥത്തിൽ ക്ഷണത്കാരൈ സ്ഥാരൈ പ്രതിവചനമാവഷ്ട ഇവ തേ ഇവിടെ തേ എന്നുള്ളത് മാറ്റി വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ

അപ്പോൾ അതിൽ സരസ്വതികൾ സരസ്വതി ദേവിയുടെ സൂക്തി കേട്ട് ശിരശ്ചാലനം എന്ന് പറയുമ്പോൾ അവിടെ ദേവിയുടെ ഭാവത്തില് കർണപുടങ്ങളിൽ ആ ശബ്ദങ്ങൾ പതിക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യം കൊണ്ട് ഒരു സാധാരണ ആസ്വാദക എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതുപോലെ പ്രതി പ്രതിക്രിയ ചെയ്യുന്നതാണ് ഈ ശിരശ്ചാലനം അപ്പം ഇങ്ങനെ സരസ്വതി ശിരശ്ചാലനം ചെയ്യുന്നതായിട്ടും ദേവിയുടെ വാക്കുകൾ കേട്ട് സരസ്വതി ശിരസ്ചാലനം ചെയ്യുന്നതായിട്ടും സരസ്വതിയുടെ ആ സുന്ദര കവിതകൾ കേട്ട് ആ സംഗീതാലാപനം കേട്ട് ശാസ്ത്രാലാപനം കേട്ട് ത്രിപുരസുന്ദരി ആസ്വദിച്ച് ശിരശ്ചാലനം ചെയ്യുന്നതായിട്ടും ഈ ശ്ലോകത്തിന് വർണ്ണിക്കാം രണ്ടിലും താത്പര്യത്തില് ഇവിടെ വർണ്ണിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത് അമ്മയുടെ വാക്കുകളെ തന്നെയാണ് അത് സരസ്വതിയിലൂടെ വന്നാലും ത്രിപുരസുന്ദരിയുടെ വാക്കുകളായിട്ട് സാക്ഷാത് പറഞ്ഞാലും ആ വാക്കുകൾ ജനത്കാരങ്ങളോട് ചേർത്ത് ഉപമിച്ച് വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം ഇങ്ങനെ രണ്ട് രീതിയിലോ മൂന്ന് രീതിയിലോ ഒക്കെ അന്വയം ചെയ്ത് അർത്ഥം പറയാൻ പറ്റുന്ന ശ്ലോകങ്ങൾ സംസ്കൃതത്തിൽ അനേകമുണ്ട് കേൾക്കുമ്പോൾ ഒരു രീതിയിൽ തോന്നുക മറ്റൊരർത്ഥം അതിൽ നിന്ന് പ്രകടമാകുക ഇത്തരം ശ്ലോകങ്ങൾക്ക് സാധാരണ സംസ്കൃതത്തിൽ ചാട്ടു ശ്ലോകങ്ങളെന്നാണ് പറയുക ചാട്ടു ശ്ലോകങ്ങളിൽ എപ്പോഴും രഹസ്യങ്ങൾ ഉണ്ടാകും ആ രഹസ്യം തിരിച്ചറിഞ്ഞ് അന്വയം മാറ്റി രണ്ട് രീതിയിലും മൂന്ന് രീതിയിലുമൊക്കെ അന്വയം പറയാൻ പറ്റും അപ്പോൾ ഇവിടെ ഇത് വളരെ സുലഭമായിട്ട് തന്നെ സരസ്വതിയുടെ പക്ഷത്തും പരമേശ്വരിയുടെ പക്ഷത്തും രണ്ട് പക്ഷത്തും അവിടെ ചേർക്കാം വാസ്തവത്തിൽ സരസ്വതിയും തൃപുരസുന്ദരിയുടെ തന്നെ സ്വരൂപമാണ് എങ്കിലും ദേവിയുടെ ഭാവത്തിൽ അല്ലെങ്കിൽ വർണ്ണനാഭാവത്തിൽ വരുമ്പോൾ അവിടെ ഭേദം കൽപ്പിച്ചാണ് വർണ്ണിക്കുന്നത് എന്നാൽ മാത്രമേ ആ രസമുണ്ടാവുള്ളൂ ആ മനസ്സിലാ ഭാവം തെളിയുകയുള്ളു അപ്പോൾ ഈ ശ്ലോകത്തിൽ പ്രാർത്ഥന ചെയ്യുന്നതുകൊണ്ട് ഈ ശ്ലോകം ചൊല്ലി പ്രാർത്ഥന ചെയ്യുന്നത് കൊണ്ട് വിദ്യകളും പ്രാപ്തമാകുന്നു വാക് സാമർഥ്യം സിദ്ധിക്കുന്നു സുന്ദരമായ കവിതകൾ ചൊല്ലാനും ഗീതങ്ങൾ പാടാനും സംഗീതം ആസ്വദിക്കാനും സംഗീതം പാടാനുമൊക്കെ ഇതിൽ നിന്ന് ശക്തി ഉണ്ടാകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളാനും അനുഗ്രഹവും ഇതിൽ നിന്നുണ്ടാകുന്നു എന്ന് ഇവിടെ സരസ്വതിയുടെ നാമം ഗ്രഹിച്ചത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ എപ്പോഴും കവിതകളും അല്ലെങ്കിൽ സംഗീതവും ഒക്കെ ആസ്വദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദേവിയുടെ ഈ ഭാവം ഇപ്പോൾ ഏത് ഗീതം കേട്ടാലും അത് ഭക്തിഗീതം തന്നെ ആവണമെന്നില്ല അല്ലാത്ത ഏത് ഗീതം കേട്ടാലും അതിൻ്റെ ഉള്ളിലുള്ള സംഗീതം ആ സംഗീതത്തിന് ഒരു ഭേദവുമില്ല സംഗീതം ശരിക്ക് സംഗീതത്തിൻ്റെ സ്വരൂപം നിരാകാരമാണ് നിരാകാരത്തിൽ സ്പന്ദിതങ്ങളായ ആകാരങ്ങളാണ് ആസ്വാദനമാണ് നമ്മൾ സംഗീതത്തിൽ കാണുന്നത് അപ്പോൾ അതിൽ ചേർക്കുന്ന സാഹിത്യം ചിലപ്പോൾ ഭക്തിപരമായിരിക്കും ചിലപ്പോൾ ലളിത ഗാനങ്ങളിലൊക്കെ മറ്റു ഭാവങ്ങളെ വർണ്ണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രേമഭാവത്തെ വർണ്ണിക്കുന്നതായിരിക്കും ഇങ്ങനെ പലതരത്തിലും അതിൽ ചേർക്കാം സംഗീതവും ശബ്ദവും ഇതെല്ലാം ആ പരാശക്തിയുടെ സ്വരൂപമാണ് പരാശക്തിയുടെ തന്നെ സ്പന്ദനമാണ് എന്ന് നാം ഇവിടെ ചിന്തിക്കുക അതാണ് ദേവിയുടെ ആരാധനയായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ഭാവത്തില് അറുപതാമത്തെ ശ്ലോകം അമ്മയുടെ പരാതാരവിന്ദിൽ അർപ്പിക്കാം സ്തുതിരിയം